സിടിവി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓറിയന്റൽ ബെഡ് ആൻഡ് ഫർണിച്ചർ മുതലക്കുളം, ഓറിയന്റൽ ഫർണിച്ചർ മാർച്ച് ആൻഡ് ബെഡ് സെന്റർ, ഭീമാ ജംഗ്ഷൻ, തൊടുപുഴ. വിലക്കയറ്റം രൂക്ഷമായ സാഹചര്യത്തിൽ സർക്കാർ ജീവനക്കാർക്ക് കുടിശ്ശിക ക്ഷാമബത്ത ഉടൻ അനുവദിക്കണമെന്ന് കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ സ്റ്റാഫ് അസോസിയേഷൻ തൊടുപുഴ യൂണിറ്റ് സമ്മേളനം. പിൻവാതിൽ നിയമനങ്ങൾ അവസാനിപ്പിക്കണമെന്നും മെഡിസെപ്പിലെ അപാകതകൾ പരിഹരിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജാഫർ ഖാൻ മുഹമ്മദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വിലക്കയറ്റം രൂക്ഷമായ സാഹചര്യത്തിൽ സർക്കാർ ജീവനക്കാർക്ക് കുടിശ്ശിക ക്ഷാമബത്ത ഉടൻ അനുവദിക്കണമെന്ന് കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ സ്റ്റാഫ് അസോസിയേഷൻ തൊടുപുഴ യൂണിറ്റ് സമ്മേളനം സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു. മെഡിസെപ്പിലെയും തദ്ദേശ സ്വയംഭരണ പൊതു സർവീസിലെയും അപാകതകൾ പരിഹരിക്കണമെന്നും പി എസ് സിയെ നോക്കുകുത്തിയാക്കിയുള്ള അനധികൃത നിയമനങ്ങൾ അവസാനിപ്പിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. യൂണിറ്റ് പ്രസിഡന്റ് ജിൻസ് സിറിയേക്കിന്റെ അധ്യക്ഷതയിൽ ടി സി ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം നടന്നത്. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ജാഫർ ഖാൻ മുഹമ്മദ് യോഗം ഉദ്ഘാടനം ചെയ്തു. പങ്കാളിത്തമുള്ള ആലപ്പുഴയിലേക്ക് എത്തുന്നതിന് മുന്നോടിയായി ഈ ജില്ല മുഴുവൻ അതിന്റെ പ്രചരണം നമ്മൾ ഫ്ലക്സ് ബോർഡുകൾ വഴിയും അതുപോലെ തന്നെ പോസ്റ്റർ വഴിയും ചുവരെഴുത്ത് വഴിയൊക്കെ നടത്തി. ഞങ്ങൾ ഫ്ലക്സ് മതി എന്ന് പറഞ്ഞപ്പോൾ എൻ ജി ഒ അസോസിയേഷൻ ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ അതനുസരിച്ചു ഫ്ലക്സ് വെച്ചു. നമ്മുടെ സെറ്റോയുടെ എല്ലാ സംഘടനകളും അതുമായി ബന്ധപ്പെട്ട ഫ്ലക്സുകൾ വെച്ചു. പക്ഷേ മുനിസിപ്പാലിറ്റിയിലെ നമ്മുടെ സർവീസ് സംഘടന വ്യത്യസ്തമായ ഒരു സമീപനം സ്വീകരിച്ചതുകൊണ്ട് ഞങ്ങൾ വെച്ച ഫ്ലക്സ് ബോർഡുകളൊക്കെ നിങ്ങളെടുത്തു. പക്ഷെ നിങ്ങളുടെ പേരിലുണ്ടായിരുന്നതെല്ലാം ഇന്നും തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് പോകുമ്പോൾ ദൈനംദിനയുടെ മുമ്പിൽ ചുവരെഴുത്തായി നിൽക്കുന്നു എന്നുള്ളത് 2023 ജനുവരി മാസം 30-ാം തീയതി വരെ അത് അവിടെ ഉണ്ടാകും എന്നുള്ളതും നിങ്ങൾ വ്യത്യസ്ത സമീപനം സ്വീകരിച്ചതിന്റെ ഫലമാണ് എന്ന് പ്രത്യേകമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ജിൻസിനോട് പറഞ്ഞു ഫ്ലക്സ് ബോർഡ് വെച്ചാൽ മതി, ഞങ്ങൾ എടുക്കേണ്ടി വരും, എന്നിട്ട് ഞങ്ങൾ തന്നെ അത് കൊണ്ടുപോയി വെച്ചാൽ മോശമാകുമല്ലോ എന്നാണ് പറഞ്ഞത്. പിന്നീട് അതാണ് ശരി എന്നുള്ളത് ഇന്നും ആ ചുവരെഴുത്ത് അവിടെ നിൽക്കുമ്പോൾ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ ദീപക്, ഷീജ ഷാവുൽ ഹമീദ്, മുനിസിപ്പൽ കൌൺസിലർ ജോസഫ് ജോൺ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ ജയകുമാറിന്റെ അധ്യക്ഷതയിലാണ് പ്രതിനിധി സമ്മേളനം നടന്നത്. സംസ്ഥാന പ്രസിഡന്റ് പി ഐ ജേക്കബ്സൺ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സെക്രട്ടറി ഒ വി ജയരാജ്, സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം വിനോദ് കുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എം മനോജ് കുമാർ, ജോൺസൺ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വരുന്ന വർഷത്തെ ഭാരവാഹികളെയും യോഗം തെരഞ്ഞെടുത്തു. മിനി പോൾ ചാലിലാണ് പ്രസിഡന്റ്, സി എൻ നടരാജനാണ് സെക്രട്ടറി, സീമ എം നായർ ട്രഷററായി തെരഞ്ഞെടുത്തു, ഡെയ്സി ജോസഫ് വനിതാ കമ്മിറ്റി ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടു.